നടൻ വിജയ്തിരായ ബലാത്സംഗ കേസിൽ സി സി ടി വി ദൃശ്യങ്ങളടക്കമുള്ള നിർണായക തെളിവുകൾ കണ്ടെത്തി പോലീസ് വിജയ് ബാബു പരാതിക്കാരിക്കൊപ്പം ഒപ്പം ആഡംബര ഹോട്ടലിൽ എത്തുന്ന ദൃശ്യം പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് സംഭവത്തിൽ ഹോട്ടൽ ജീവനക്കാരുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പീഡന പരാതി സാധൂകരിക്കുന്ന തരത്തിൽ ചലച്ചിത്ര പ്രവർത്തകരും ഹോട്ടൽ ജീവനക്കാരും അടക്കം എട്ട് സാക്ഷികളുടെ മൊഴികളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് കൊച്ചി പനമ്പള്ളി നഗറിലെ ആഡംബര ഹോട്ടലിൽ നിന്നാണ് നിർണായകമായ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നത് കഴിഞ്ഞ മാർച്ച് പതിമൂന്ന് മുതൽ ഏപ്രിൽ പതിനാല് വരെയുള്ള തീയതികളിൽ അഞ്ച് സ്ഥലത്ത് തന്നെ വിജയ് ബാബു കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാണ് പരാതിക്കാരുടെ മൊഴിയിൽ ഉള്ളത് മയക്കുമരുന്നും മദ്യവും നൽകി അർദ്ധബോധാവസ്ഥയിൽ വിജയ് ബാബു ബലാത്സംഗത്തിന് ഇരയാക്കിയെന്നാണ് പരാതിക്കാരി പറഞ്ഞത് ഇക്കാര്യം പുറത്തു പറഞ്ഞാൽ കൊല്ലും എന്നതടക്കമുള്ള ഭീഷണി തനിക്കുണ്ടായിട്ടുണ്ട് എന്നും നടിയുടെ പരാതിയിലുണ്ട് നടിയുടെ പരാതി ബലപ്പെടുത്തുന്ന തെളിവുകളാണ് പോലീസ് ശേഖരിച്ചത് മൊഴിയിൽ പറയുന്ന സ്ഥലങ്ങളിൽ പരാതിക്കാരിക്കൊപ്പം അന്വേഷണ സംഘം രഹസ്യമായി ചെല്ലുകയും പരാതിയിൽ പറയുന്ന സ്ഥലങ്ങളിൽ അതേ സമയത്ത് ഇരുവരും എത്തിയെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവരെ കണ്ടതായുള്ള സാക്ഷി മൊഴികളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് സാക്ഷികളുടെ മൊഴി പോലീസ് വെള്ളിയാഴ്ച രേഖപ്പെടുത്തും കേസിനോട് അനുബന്ധിച്ച് ചലച്ചിത്ര പ്രവർത്തകർ അടക്കം എട്ട് സാക്ഷികളുടെ മൊഴിയെടുക്കാൻ പോലീസിന് ആയിട്ടുണ്ട് അതേസമയം കേസിൽ മുൻകൂർ ജാമ്യം തേടി വിജയ് ബാബു ഇന്ന് ഹർജി നൽകും എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് താനാണ് ഇരയെന്നും നിരപരാധിത്വം കോടതിയെ ബോധ്യപ്പെടുത്തുമെന്നുമാണ് വിജയ് ബാബു അവകാശപ്പെടുന്നത് എന്നാൽ ശക്തമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നും വിജയ് ബാബുവിന്റെ അറസ്റ്റ് അനിവാര്യമാണെന്നുമാണ് പോലീസ് പറയുന്നത് വിജയ് ബാബുവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട് വിജയ് ബാബു ദുബായിലേക്ക് കടന്നത് ഏപ്രിൽ ഇരുപത്തിനാലിലാണ് നടിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയതറിഞ്ഞ് വിദേശത്തേക്ക് കടക്കുകയായിരുന്നു അദ്ദേഹം പരാതിക്കാരി പോലീസിനെ സമീപിച്ചതിന് പിന്നാലെ ഗോവയിലേക്ക് പോയ വിജയ് ബാബു അവിടെ നിന്നും വിദേശത്തേക്ക് കടക്കുകയായിരുന്നു വിജയ് ബാബുവിനായി രാജ്യത്തെ എല്ലാ എയർപോർട്ടുകളിലും പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് വിജയ് ബാബു വിദേശത്ത് നിന്ന് തിരിച്ചെത്തിയാൽ ഉടൻ പിടികൂടാനാണ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത് വിദേശത്ത് നിന്ന് തിരിച്ചു വന്നില്ലെങ്കിൽ മറ്റു നടപടിയിലേക്ക് കടക്കാനും പോലീസ് ആലോചിക്കുന്നുണ്ട് എന്നാൽ നിലവിൽ ഇന്റർപോളിന്റെ സഹായമൊന്നും വേണ്ടിവരുമെന്ന് തോന്നുന്നില്ലെന്നും ആവശ്യമെങ്കിൽ അത്തരം സഹായം തേടാമെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ എൻ നാഗരാജു പറഞ്ഞു കഴിഞ്ഞ മാർച്ച് പതിമൂന്ന് മുതൽ ഒരു മാസം വിജയ് ബാബു തന്നെ കൊച്ചിയിലെ ഫ്ളാറ്റിലും ആഡംബര ഹോട്ടലിലും പാർപ്പിച്ച് അതിക്രൂരമായി ബലാത്സംഗം ചെയ്തെന്നായിരുന്നു നടിയായ പരാതിക്കാരിയുടെ പരാതി ലഹരി വസ്തുക്കൾ നൽകി അർദ്ധബോധാവസ്ഥയിലാക്കിയാണ് തന്നെ വിജി ബാബു ബലാത്സംഗം എന്ന് യുവതി പറഞ്ഞിട്ടുണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ സിനിമയിൽ കഥാപാത്രങ്ങൾ വാഗ്ദാനം ചെയ്തും നഗ്ന വീഡിയോ പുറത്തുവിടുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നും നടി പറയുന്നു ബലാത്സംഗം ദേഹോപദ്രവും ഏൽപ്പിക്കൽ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് വിജയ് ബാബുവിനെതിരായ കേസെടുത്തിരിക്കുന്നത് ഇതുകൂടാതെ ഫേസ്ബുക്ക് ലൈവിലൂടെ പരാതിക്കാരിയുടെ പേര് വെളിപ്പെടുത്തിയതിനും മറ്റൊരു കേസും വിജയ് ബാബുവിനെതിരെയുണ്ട് ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ അമർത്തൂ